Drop it. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നടന്നത് കുറേ പേർ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഇത്ര ലാസോ ടൂൾ ഉപയോഗിക്കുമ്പോൾ ഇത്ര സ്മൂത്ത്നെസ് ആയിട്ട് വരയ്ക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. ഞാനിതേപോലെ കുറച്ച് മുമ്പേ വരച്ചിട്ടതാണ്. പിന്നെ ഇതുപോലെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് പലരുടെയും ചോദ്യം. എങ്ങനെ സ്മൂത്ത്നെസ് ആയിട്ട് എങ്ങനെയാണ് ബ്രഷ് മൂവ് ചെയ്യുന്നതാണ് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു ആൻസർ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ലാസോ ടൂൾ സെലക്ട് ചെയ്യാം, ബ്രഷ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ടൂളാണ് ലേസി ടൂൾ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെർഫെക്ഷനിലോട് കൂടി വരയ്ക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യുന്നത് നമ്മളൊരു ഷേപ്പിൽ ഒരു ഡിസൈനിൽ വരച്ച് കൊടുക്കാം. നമുക്ക് മീശയുടെ ഒരു ഇതൊക്കെ അറിയണം, ഇങ്ങനെ ലൈൻസ് ലൈൻസ് വീണ്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു ഇതിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഓക്കെ, അല്ലേ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് കറക്റ്റ് ആയിട്ടുള്ളൊരു ലൈൻസ് ഇങ്ങനെ ഇട്ടിട്ടിട്ട് കൊടുക്കും. അത് നമ്മൾ പിന്നീട് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് തോന്നിക്കും, ഇതുപോലെ നല്ലൊരു ഗുഡ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഒന്നും കൂടി സ്മൂത്ത്നെസ് ആക്കാൻ വേണ്ടി ഇവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുന്നത് ഇതുപോലെ സെറ്റിങ്സ് ഇവിടെ കാണാം. സെറ്റിങ്സിൻ്റെ ഐക്കണാണ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് എന്ന ഓപ്ഷൻ കാണാം. അതിപ്പോൾ 50 PX ഉള്ളത്, അപ്പോൾ അത് മാറ്റി കൊടുത്താണ് എന്നാണ്. ഒരു 50 എന്നുള്ളത് ഒരു 60-70 ഇട്ടിട്ട് നേരത്തെയുള്ള ഔട്ട്ലൈനിൽ വീണ്ടും ഒന്നും കൂടി വരക്കുക. പിന്നെ സ്മൂത്ത്നെസ് ആയിട്ട് വരക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. വളരെ സ്മൂത്തായിട്ട് വരക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം മേടിക്കുന്നതേ ഉള്ളൂ. അത് 100 വളരെ സ്മൂത്തായിട്ട് വരക്കാം. കുറച്ച് ടൈം മേടിച്ചിട്ടാണ് വരിക. പിന്നെ ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവില്ല, നല്ലയാണ് വരക്കാൻ സാധിക്കും. ഓവർ സ്പീഡ് എന്തായാലും ഈ 100 വരില്ല. അതിന് 60 ഇട്ടിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ വരച്ചതിനേക്കാൾ സ്മൂത്ത്നെസ് ഇത് വരച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എങ്ങനെ നമുക്ക് ഹെയറിൻ്റെ ലൈൻസൊക്കെ വരക്കാന്നുള്ളതും കൂടി പഠിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബ്രഷിന് ടാപ്പിൽ ഇടുന്ന ബ്രഷ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മൾ ഈ ലേസി എന്ന ടൂൾ ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഉപയോഗിക്കുന്ന ബിഗിനേഴ്സിന് ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ടൂൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ aarc എന്ന് പറഞ്ഞാൽ ലാസി ടൂളിൽ നേരെ തൊട്ടെടുത്തിരിക്കുന്ന ആ ടൂൾ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ഓൾറെഡി ടാപ്പറേഡ് ബ്രഷ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഹെയർ ലൈൻസ് ആവശ്യമായ രീതിയിൽ ഒപ്പാസിറ്റി സെറ്റ് ചെയ്യാം. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലൈൻസ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായ കളറിൽ ലൈൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ നേരത്തെ വരച്ച ആ ഔട്ട്ലൈൻ, ആ ഔട്ട്ലൈൻ ഒന്ന് ഒപ്പാസിറ്റി സെറ്റ് ചെയ്യാം. കുറച്ച് വെക്കുക. ഓപ്പോസിറ്റ് കുറക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഹെയർ ലൈനിൻ്റെ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇന്ന് തന്നെ സെലക്ട് ചെയ്യും. ഈ ഓപ്പോസിറ്റ് കുറച്ച് വയ്ക്കും. എന്നിട്ട് നേരത്തെയുള്ള ഫോട്ടോ സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഒരു ഇപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവാത്തൊരു ഹെയറാണ്, ചുരുളൻ മുടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ രീതിയിൽ ഒരു സെറ്റ് ചെയ്യും. നമ്മളിത് ഓൾറെഡി എടുത്തു. ഇനി ബ്രഷിൻ്റെ സൈസ് വളരെ കുറയ്ക്കുക. നമുക്ക് ആവശ്യമായ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഹെയർ ലൈൻസ് ഇട്ടുകൊടുക്കുക. ന്യൂ ലെയർ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. നമ്മളിതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഹൈലൈറ്റ് ചെയ്യാന്നാണ്. ഒന്നാം ഒരേ ഒരു ഒരു പെർഫെക്ഷൻ ലഭിക്കുവാനും കൂടി, പിന്നെ ഇതിൻ്റെ ഹെയറിൻ്റെ ലൈൻസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ കൂടിയാണ്
യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ ഇട്ടിട്ട് കൊടുക്കുക. നിങ്ങൾ എത്ര നേരം സമയമെടുത്ത് വരക്കുന്നോ അത്രയും നല്ല പെർഫെക്ഷൻ ഇത് ലഭിക്കും. കുറച്ച് സമയം ഹെയറിന് തന്നെ ചിലവഴിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് പിന്നെ നമുക്ക് താടിയുടെ ഭാഗങ്ങളിലും കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ സമയമെടുത്തിട്ട് ലൈൻ എടുക്കാൻ നല്ല റിസൾട്ട് തന്നെ ലഭിക്കുവാൻ ചാൻസ് കൂടുതൽ ആണെന്നുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ARC എന്ന് പറഞ്ഞാൽ കറക്റ്റ് ബ്രഷിൻ്റെ ടൂളിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള നെയിം എങ്ങനെയാണ് തന്നെയാണെന്ന് അറിയാം. എന്തായാലും ഈ ടൂൾ കൊണ്ട് നമ്മൾ വരക്കുകയാണെങ്കിൽ വളരെ ബിഗിനേഴ്സ് ആയാലും ശരി, അപ്പോൾ വരക്കുമ്പോൾ നല്ല രീതിയിൽ പെർഫെക്ഷനോട് കൂടി വരച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് മറ്റേത് കുറച്ച് ടൈം കഴിക്കും ഇങ്ങനെ കൊടുത്തു കൊടുത്ത്, ഇതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കൊടുത്തു കൊടുത്ത് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ട്ലൈനിട്ട് കഴിഞ്ഞു, നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അല്ലേ, അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഔട്ട്ലൈൻ വന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് റിമൂവ് ചെയ്താണ്. ഓക്കെ, ഇനി ഇത് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യണമെന്നാണെങ്കിൽ നേരത്തെ എടുത്ത കളറിനെ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്ത് ഇതിൻ്റെ മേലെ വീണ്ടും ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഹെയർ ലൈൻസ് എങ്ങനെ വരക്കാം എന്നുള്ളൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇതെങ്ങനെ വരക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ എത്ര പെർഫെക്ഷനോട് എത്ര ടൈമെടുത്ത് ചെയ്യുന്നോ അത്രയും പെർഫെക്ഷനോട് കൂടി കുമിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നാൽ ഈ ഒരു ടൂള് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്ത് നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതലും നല്ലൊരു ഓപ്ഷൻ എന്നാണ് പറയുന്നത്. പിന്നെ വലിയ മുടി നീണ്ട മുടിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ലാസി ടൂളിനെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നീട്ടി വരയ്ക്കും. അപ്പോഴാണ് നമ്മൾ ലാസി ടൂൾ കൂടുതലായി യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് ആഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ARC എന്ന് പറഞ്ഞ ടൂൾ തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. പിന്നെ ഇത് മറ്റുള്ളവരിലേക്ക് ഡ്രോയിങ് താല്പര്യമുള്ള, ഇപ്പോൾ ഡിജിറ്റൽ ഡ്രോയിങ്ങിന് താല്പര്യമുള്ളവരിലേക്ക് തീർച്ചയായും ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. Bye.